बच्चों नमस्कार। हम अपनी पांचवी कक्षा की ओर जाते हैं। पहले इकाई की शुरुआत में प्यार के संबंध की पंक्तियों के साथ हमने पाठ भाव की शुरुआत की है और उसके बाद पटकथा कैसे लिखे इसके बारे में हमने चर्चा की है। पटकथा भी लिख गई है और बाकी देखिए पाठ में क्या है बाकी भाग। ठीक है, देखिए 1981 का साल अब ഈ കഥ നടന്ന സമയത്തെക്കുറിച്ചുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ളതും ആയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ। 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन कस्बे की लगभग सूनी तंग गलियां, गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खिंची तारों की कतारें, इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते फेरी वाले, एक अंधेरी सी गली में चल साथ गधों के खुरों के टापों की आवाजें, उनके पीछे चलता एक बदन उघाड़े कुम्हार, इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे बेला और साहिल, उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी, स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे। नोकू एन्नते कालते कथयाणी परयुन्नत 1981 का साल 1981 कालघट्टत्तिल ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും പോലും ജനിച്ചിട്ടില്ലാത്ത കാലത്തെ കഥയിലേക്കാണ് പോകുന്നത്। राजस्थान में जयपुर के नजदीक सवारी गाड़ियों कथ നടക്കുന്ന സ്ഥലം എവിടെയാണ്? രാജസ്ഥാനിലാണ്। രാജസ്ഥാനിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സമീപത്തായിട്ട് നസ്ദീക് സമീപം സവാരി ഗാഡിയോം ഓർ മാൽഗാഡിയോം സേ സദാഭര ഫുലേര ജംഗ്ഷൻ। ഈ ഫുലേര ജംഗ്ഷൻ ഒരു സ്ഥലത്തിന്റെ പേരാണ്। രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തായിട്ടുള്ള സ്ഥലമാണ് ഫുലേര ജംഗ്ഷൻ। ഉസ്കേ വിശേഷത ഈ ജംഗ്ഷന്റെ പ്രത്യേകതയാണ് സവാരി ഗാഡിയ യാത്രാ വണ്ടികളും മാൽഗാഡിയ ഗുഡ്സ് വണ്ടികളെയും കൊണ്ട് എപ്പോഴും തിരക്കേറിയ ഒരു ജംഗ്ഷനായിരുന്നു ഫുലേര। ഈ ഫുലേര ജംഗ്ഷനിലാണ് ഫുലേര എന്ന് പറയുന്ന സ്ഥലത്താണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഈ കഥയുടെ സ്ഥലം। കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, ഇനി ആ ഭാഗങ്ങളുടെ ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത। कस्बे से की लगभग सूनी तंग गलिया, आ अंगाड़ियोड ഏകദേശം അങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെ ലഗ്ഭഗ് ഏകദേശം സൂനി തങ്ക് ഗലിയ, അങ്ങാടിയിലുള്ളത് എങ്ങനെയായിരുന്നു? ശൂന്യമായ ഇടുങ്ങിയ തെരുവുകളായിരുന്നു। ഗലിയോമേ ആ തെരുവുകളിൽ ഖാമോഷ് കടേ ബിജലി കെ ഖംബേ, വലിയ ആൾത്തിരക്കൊന്നുമില്ല അവിടെ, ആരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഗലി എന്താണ് ഇതിൻ്റെ തെരുവിൻ്റെ സൈഡിലായിട്ട് ഖാമോഷ് നിശബ്ദമായി നിലകൊള്ളുന്ന ബിജലി കെ ഖംബേ ഇലക്ട്രിക് പോസ്റ്റുകൾ, ഖംബോം കെ ബീച്ച് ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയിലായി ഖീഞ്ചി വലിച്ചിരിക്കുന്ന താരോം കെ കത്താരെ കമ്പികളുടെ നിരകൾ കത്താർ നിര, इन गलियों में जहां तहां दिखाई पड़ते मीठी गंडियां बजाते फेरी वाले, ई गलिकളിൽ തെരുവുകളിൽ അങ്ങ് അവിടെയും ഇവിടെയും ഒക്കെയായി കാണാൻ കഴിയുന്നു ആരെ? फेरी वाले കച്ചവടക്കാരെ। അവർ എന്താ ചെയ്യുന്നത്? മീഠി ഗണ്ടിയാം ബജാതേ ഹേ, നല്ല മധുരമുള്ള സംഗീതം പൊഴിക്കുന്ന മണിയെന്നൊന്നുമല്ല, എന്താ അർത്ഥമാക്കുന്നത്? പലഹാര കച്ചവടക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിരിക്കും, അതുകൊണ്ട് അവരുടെ ആ ഒരു മണിശബ്ദം, മണിയടിച്ചിട്ടാണ് ആളുകളെ അവരവരിലേക്ക് ആകർഷിക്കുന്നത്, ആ മണിശബ്ദം നല്ല മധുരതരമായ മണിശബ്ദമായിരുന്നു, നല്ല സംഗീതാത്മകമായ ശബ്ദമായിരുന്നു। ഏക് അന്ധേരി സി ഗലീമേ, ഒരു ഇരുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ ഇരുട്ടിന് പോലെ തോന്നിക്കുന്ന തെരുവിലൂടെ, ഇരുട്ട് പോലെ ആയിരിക്കുന്ന തെരുവിലൂടെ, ചെഹസാത് ഗധോങ്കി ഒരു 6-7 ഗധ കഴുതകൾ, കഴുതകളുടെ ഖുരോങ്കി ഖുരോ കുളമ്പ്, കുളമ്പിൻ്റെ ടാപ്പോം കുളമ്പടിക്കുന്നതിൻ്റെ ആവാസേം ശബ്ദം, ഒരു ഏകദേശം ഒരു ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന പ്രദേശത്തുകൂടി എന്ത് ഒരു 6-7 കഴുതകളുടെ നടന്നു പോകുന്നതിൻ്റെ ശബ്ദം ഇങ്ങനെ
കേൾക്കാം, കുളമ്പടി ശബ്ദം കേൾക്കാമായിരുന്നു. ഉൻകെ പീച്ചേ ചൽത്ത, ആ കഴുതകൾക്ക് പിന്നിലായിട്ട് നടന്നു പോകുന്ന ഏക ബദൻ ഉഖാഡേ കുംഹാർ. ബദൻ ഉഖാഡേ എന്ന് പറഞ്ഞാൽ ബിനാ കപ്പടേ വാലെ, മേൽവസ്ത്രം ധരിക്കാത്ത. ബിനാ കപ്പടേ വാലെ എന്ന് പറയാൻ പറ്റത്തില്ല, മേൽവസ്ത്രം ധരിക്കാത്ത. അതായത് പഴയ കാലത്തെ ചില സിനിമകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പം നിങ്ങൾക്കറിയാം പഴയ കാലത്തിൻ്റെ കഴുത ഇപ്പോഴത്തെ പോലെ വളരെ ഡ്രസ്സിലും അല്ലെങ്കിൽ സാമൂഹികവും സാഹചര്യങ്ങളും ഒരുപാട് മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല പഴയ കാലത്തുള്ളത്. പണ്ടത്തെ ആളുകൾ ചിലപ്പോൾ ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു കൈലിമുണ്ടോ മാത്രം ഉടുത്തുകൊണ്ട് മുകളിലൊരു തോർത്തുമിട്ട് മാത്രം നടന്നിരുന്ന ആളുകളാണ്. അതിൽ നിന്നാണ് വ്യത്യാസപ്പെട്ട് നമ്മളുടെ സാംസ്കാരപരമായുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി വസ്ത്രധാരണ രീതിയിലും വ്യത്യാസം വന്നതോടുകൂടിയാണ് ഇങ്ങനെ മാറി തുടങ്ങിയത്. എന്നിരുന്നാലും കർഷകരിപ്പോഴും കർഷകരെ അതുപോലെയുള്ള കുംഹാർ എന്ന് പറഞ്ഞാൽ ഈ മൺപാത്ര നിർമ്മിക്കുന്ന ആൾക്കാരെയാണ് കുംഭാരന്മാരെന്ന് പറയും ഇവിടെ. അപ്പം അയാളാണ് നടന്നു പോകുന്നത്. അയാളുടെ പ്രത്യേകത എന്തായിരുന്നു? ബദൻ ഉഖാഡെ, അയാൾ മേൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈസി ദൃശ്യക്കെ ബീച്ച്, അപ്പം ഈ ഇങ്ങനെയുള്ള, അതായത് ഗലികൾ തോറും ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽപ്പുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിന്ന് അടുത്ത ഇലക്ട്രിക് പോസ്റ്റിലേക്ക് നീണ്ടു വലിച്ചിരിക്കുന്ന കമ്പികളുടെ നിരകൾ കാണാമായിരുന്നു. ഗലികൾ പൊതുവെ ശൂന്യമായിരുന്നു, ആളുകളൊന്നും നടക്കുന്നുണ്ട്, അല്ലെ ആളുകളുടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ആരുണ്ടായിരുന്നു? ഒരു ആറേഴ് കഴുതകൾ നടന്നു പോകുന്നതിൻ്റെ ശബ്ദം, ഒരു ഇരുട്ടുപോലെ അല്ലെ വെളിച്ചമില്ലാത്ത ഒരു തെരുവിലൂടെ നടന്നു പോകുന്നതിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. അതിന് പിന്നിലായിട്ട് ആരുണ്ടായിരുന്നു? മേൽ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ഒരു കുംഹാർ, ഒരു മൺപാത്ര കച്ചവടക്കാരുണ്ടായിരുന്നു. അതിലൂടെയാണ് ഈ ഒരു ദൃശ്യത്തിൻ്റെ ഈ ഒരു ദൃശ്യത്തിലൂടെയാണ് ആര് വരുന്നത്? ഗുസർത്തെ ഹുയേ ദോ സ്കൂളിൽ വെച്ച്, ഈ ദൃശ്യങ്ങളുടെ ഇടയിലൂടെ രണ്ട് സ്കൂൾ കുട്ടികളെ കാണായി. ആരായിരിക്കും മക്കളെ അത്? ബേല ഔർ സാഹിൽ. ബെല്ലടിച്ചിട്ട് വേഗം ഓടുക അല്ലേ. ഉൻ ദിനോ പെൻമേ പാഞ്ച് പൈസേമേ നീലി സ്യാഹി ബരി ജാത്തീതി. ആ സമയത്ത് നമ്മളിപ്പം പോയിട്ട് എന്താണ്, പെൻ വാങ്ങിക്കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ് അല്ലേ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മളുടേത്. പക്ഷെ പഴയ കാലത്തെ മഷി പെണ്ണുകളായിരുന്നു, മഷി നിറച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ആദ്യ കാലത്തൊക്കെ മഷി തൂവൽ മുക്കിയിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, അതിൽ നിന്നും മാറി മഷിപ്പെന്നുകളായി. അപ്പം മഷിപ്പെന്നിൽ അന്നത്തെ സമയത്ത് 5 പൈസയ്ക്ക് നീലി സ്യാഹി ബരീജാത്തീതി, നീല മഷി നിറച്ചു കൊടുക്കുമായിരുന്നു കടയിൽ നിന്ന്. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ, എവിടെയാണ് സ്റ്റേഷനറി? ഇന്നത്തെ പോലെ കാണുന്നത് പോലെ ടൗൺഷിപ്പുകളൊന്നും ആയിട്ടില്ല, ഓ എല്ലാം കൂടെ ചേർന്നൊരു കട, അതാണ് സ്റ്റേഷനറി. അവിടെ ബേക്കറിയും കിട്ടും, അവിടെ പലചരക്ക് സാധനങ്ങളും കിട്ടും, അവിടെ ബുക്കും കിട്ടും, പെന്നും കിട്ടും, എല്ലാം കിട്ടുന്ന ഒരു എന്താണ് എല്ലാം കൂടി ചേർന്ന ഒരു കട. ആ കടയ്ക്കുള്ളിൽ നിന്ന് ഈ കുട്ടികൾക്ക് എന്ത് വാങ്ങുമായിരുന്നു? 5 പൈസ കൊടുത്തിട്ട് നീല മഷി വാങ്ങുമായിരുന്നു. അതെന്താണ്, സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലിയ, സ്റ്റേഷനറി കച്ചവടക്കാരൻ എന്ത് ചെയ്യുമായിരുന്നു? ഡ്രോപ്പർ കൊണ്ട് പെൻമേ സ്യാഹി ബർത്തേതേ, പെണ്ണിലേക്ക് 5 പൈസയ്ക്കുള്ള പേന മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. പാഞ്ച്വീ കക്ഷാ ഹെ ക്യൂങ്കി ലംബി ഹോ ജാനേ പർ അപ്ലോഡ് കർനേമേ പ്രയാസ് ഹോ രഹി ഹെ, കഠിനായി മഹസൂസ് കർ രഹി ഹെ, ഇസ്ലിയേ മേ ഹം ഖതം കർതി ഹൂം, ബാക്കി ഭാഗ് അഗ്നി കക്ഷാ മേ മേ ബതാ ദേതി ഹൂം. ഹമാരി അഗ്നി കക്ഷാ കി ഓർ ഫിർ സേ ആപ്കാ സ്വാഗത് ഹെ. ഹമാരി അഗ്നി കക്ഷാ ചലനേ കേ ചലാനേ കേ പെഹലേ മേ ആപ്സേ യഹി പ്രശ്ന പൂച്ഛനാ ചാഹതി ഹൂം കി ഹം കഹാം खत्म समाप्त की गई थी, हम साहिल और बेला दुकान की ओर आते हैं. किसके लिए? എന്തിനുവേണ്ടാണ് കടയിലേക്ക് വരുന്നത്? എന്തിനുവേണ്ടിട്ട മക്കളെ? സാഹിൽ കെ പെൻ മേ സ്യാഹി ബർവാനെ കെ ലിയെ, ഉൻ ദിനോ പാഞ്ച് പൈസേ മേ നീലി സ്യാഹി മിൽ ജാത്തി തി. ടീക്കേ, നോക്കിയേ ബാക്കി എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. പെൻമേ കുച്ച് സ്യാഹി ബജി തി, ഉസ്സേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. पेन में कुछ स्याही बची थी, बचना ശേഷിക്കുക, അവശേഷിക്കുക. എന്താണ്, ആ സാഹിലിന്റെ പേനയിൽ കുറച്ച് മഷിയും കൂടി അവശേഷിച്ചിരുന്നു, മുഴുവനായിട്ട് തീർന്നിരുന്നില്ല. ഉസേ, ആ മഷി, ബാക്കിയുണ്ടായിരുന്ന മഷി
साहिल ने जमीन पर छिड़क दिया। साहिल एंदो जमीन पर भू तर छिड़क दिया, छिड़क देना कुड़ कलेगा, कुड़ कलू नई श्याहि भर्वाने के लिए कारण अंजु वैसा मशि वांग मु मशियम निट अल बाकी अवशेष मशि अड़ कलू नई श्याहि भर्वाने के लिए मशि निवेट दोनों दुकान पर पहुंचे रुपी वेगम कड़े कैरचु एक पेन स्याहि भर दो। साहिल से पहले ही बेला ने दुकान वाले से कहा। आरा പറഞ്ഞു बेले आण किस से कहा, दुकान वाले से कहा। किसके लिए स्याहि चाहिए, आर्क वेटू पेन्न मशि वेद साहिल के लिए। लेकिन साहिल से पहले ही दुकान पहुंचते ही बेला दुकान वाले से ऐसा कहा कि एक पेन स्याहि भर दो। कारण बेलडिच शब्द कटिटे अद आगे तेरक परेशान परिभ्रांति वेगम और पे मशि तरू। साहिल ने मुंब चाड़ी पर बेटा साहि की बोतल अभी अभी खाली हो गई है। पक्षे दुकानदार मरबड़ी एंदायिरुन्नु, साहिल को स्याहि मिला है क्या? साहिल को स्याहि नहीं मिला है क्योंकि स्याहि की बोतल अभी अभी खाली हो गई है। इंटे मशिकुपी ए खतम हो गई है। इपड़ोटे अभी अभी इपड़ोटे तीर्दे मकड़े कचवकारोड पर अब तो कल ही मिल पाएगी। इन एंू अब तो कल ही मिल पाएगी। आ काल घटे चल कड़ी और स्कूल मूबिल अब अड़ोर कड़ी वागान्ल ऑप्शन ना इन मशि वरूकूड़ी अलू। लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, बेला बोली। बेला ते आगलादि अयोड़ पर नोक इवन एंतो पेन में जो स्याही थी कुछ मशि उ पेन उसे भी जमीन पर छिड़क दिया, अदूड़ी कुड़ कलू भूमि तरह बेला बोली। बेला और परादी पर बादल को देख कर घड़े को नहीं ढुलाना चाहिए। इधर प्रयोग विशेष प्रयोग बादल को देख कर इन नेरे सीधा अर्थ मेघते कड़े को नहीं ढुलाना चाहिए कुड़ कमें मेघ मा वे कंको वेगम पिछड़ी वेल कमी कुड़ वे मा पेमो इो धारण वह अलग मा पे कई अगे प्रवृत्ति अब इनर मीनिंग अब वाक्य वाच्यार्थम इे प्रत्यस्त मतरर्थम इधान क्यों किसी भी बात की पूरी जानकारी के बिना ऐसी क्यों पूर्ण अवे कुछ भी नहीं करना चाहिए पाला उपदेश बादल को देख कर घड़े को नहीं डुलाना चाहिए। दुकान वाले भैया ने कहा, कच्चवड़कारन आ भैया मीन्स विपे पर और पूछा चोद कौन सी मे पढ़ते हो, कौन सी मे क्लास पढ़ी पांचवी में, इतना क्लास पढ़ी कुटा पांचवी कक्षा में पढ़ने वाले छात्र है। साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो। साहिल एंगने परंजद पांचवी में ऐसे बुरे मन से बताया, इष्टकूड़िया जैसे पांचवी में पढ़ना पाप हो, अब अंजाम क्लास पढ़ी वाली पापम प्रवृत्ति आती साहिल मतदा दोनों दुकान वाले भय्येने कहा, रुपेमो वीडूम अवर्ति चोद हाँ दोनों, और हम दोनों का सेक्शन भी एक ही है। ये बेला ने ऐसे खुश होकर बताया जैसे एक कोई बहुत बड़ी बात हो। ना बेले मरुडी पर नोकू, हाँ दोनों अदे ഞങ്ങൾ രണ്ട് പേരും, और हम दोनों का सेक्शन भी है एक है। ഞങ്ങളുടെ രണ്ട് പേരുടെയും ഡിവിഷനും ഒന്ന് തന്നെയാണ്। ഏത് ഡിവിഷൻ? ഏ ഡിവിഷനിലാണ്? बेला ने ऐसे खुश होकर, बेले इत्रमात्रम സന്തോഷത്തിലാണ് അത് പറഞ്ഞത്, एह कोई बहुत बड़ी बात हो, इतना വലിയ കാര്യമാണ്, അഞ്ചാം ക്ലാസ് ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക എന്നത് എന്ന് വിചാരിച്ചുള്ള അതേ സന്തോഷത്തിലാണ് ബേല തന്റെ മറുപടി ദുക്കാന്ദാരന് കൊടുത്തത്। ക്ലാസ് മേ ദോനോം പാസ് പാസ് ബൈറ്റ് തേ, ക്ലാസ്സിലാണെങ്കിലും രണ്ട് പേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്।
कॉपी में काम करते तो दोनों कॉपी में काम करते थे कॉपी नोटबुक नोटबुक एल काम करना कॉपी में काम करना कॉपी में लिखना नोटबुक एल दोनों कॉपी में काम करते थे रेंड पेरुम साहिल कॉपी एल बेले कॉपी एल किताब पढ़ते तो पुस्तक वाईक दोनों किताब पढ़ते रेंड पेरुम पुस्तक वाईक बेल्की पुस्तक वाईकुपरी मरच പാഠവും ഒന്ന് തന്നെയായിരിക്കും പഠിക്കും വായിക്കുന്നത് ഒരാൾ വായിക്കുന്ന പാഠം തന്നെയാണ് മറ്റേയാൾ സാഹിൽ വായിക്കുകയാണ് സുഭദ്രാകുമാരി ചൗഹാന്റെ ചമക്കുടി സെൻസത്താ വൻമേസ് ബഹുതൽവാർ പുരാനീതി എന്ന ജാൻസി കി റാണിയുടെ വരികളാണ് എങ്കിൽ അതൊരു കവിതയാണ് സുഭദ്രാകുമാരി ചൗഹാന്റെ കവിതയാണ് അതിലെ ആദ്യ വരികളാണിത് ചമക്കുടി സെൻസത്താ വൻമേ ബഹുതൽവാർ പുരാനീതി ആ തിളങ്ങി നിന്നു സെൻസത്താവനിൽ ഏത് ആ ഒരു തൽവാർ പഴയ വാളായിരുന്നു പക്ഷെങ്കിൽ അത് പെട്ടെന്ന് ഉയർന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാൻസി റാണിയെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് ഇനി അതാണ് സാഹിൽ വായിക്കുന്നതെങ്കിൽ ബേലാബി ബേലയും എന്ത് പറയും ചമക്കുടി സെൻസത്താവന്മേ ബഹുതൽവാർ പുരാനീതി അതേ വാക്യം തന്നെ അവളും വായിക്കും ബേല കഹത്തി ഇനി ക്ലാസിന്റെ ഇടയ്ക്ക് ബേല എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ബെഹൻജി ബെഹൻജി മനെ അധ്യാപകരോട് പറയുന്നതാണ് ലേഡി ടീച്ചേഴ്സിനോട് വിളിക്കുന്നതാണ് ബെഹൻജി വളരെ റെസ്പെക്ടോടുകൂടി വിളിക്കുന്നതാണ് പാനി പീനെ ചലി ജാവും ഞാൻ വെള്ളം കുടിക്കാൻ പോകട്ടെ സാഹിൽ ഭി കവിത സാഹിലും അപ്പൊ എന്ത് പറയും ബെഹൻജി പാനി പീനെ ചലാ ജാവോ സാഹിലും എന്ത് തന്നെ പറയും ബെഹൻജി ഞാനും വെള്ളം കുടിക്കാൻ പോകട്ടെ ആ രണ്ട് കുട്ടികളുടെയും അപ്പനെ ഘനിഷ്ഠ ദോനോങ്കേ ബീച്ച് കിത്തന സംബന്ധ ഹെ കിത്തന ഘനിഷ്ഠ സംബന്ധ ഹെ ഉസ്കി സംബന്ധ കി കിത്തനി ക്യാ ഹെ ശക്തി ഹെ उससे कहने के लिए प्रभात जी ने इस प्रकार बताया है वह दोनों हमेशा एक साथ रहते हैं हमेशा एक साथ बातें करते हैं एक ही बात को ही करते हैं एक ही बात को ही वे करना चाहते हैं दोनों एक दूसरे को हमेशा चाहते हैं രണ്ടു പേരും പരസ്പരം എപ്പോഴും ഇഷ്ടപ്പെടുകയും ഒരേ കാര്യങ്ങൾ പ്രവൃത്തികൾ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു എത്രാം ക്ലാസ് പഠിക്കുന്നത് പാഞ്ചവേ കക്ഷാമേ പഠിച്ചേ വാലേ ദോ ഛാത്ര ഹെ സാഹിൽ ഓർ ബേല അനി ഇത്രയും ഭാഗത്ത് തന്നെ ഇവിടെ കോൺവെർസേഷൻ ഡയലോഗുകൾ കുറേ വരുന്നുണ്ട് അപ്പൊ എല്ലായിടത്തും നമുക്ക് പഠിക്കത് എഴുതണ്ട നിങ്ങൾക്കുള്ള ഒരു അസൈൻമെന്റ് വർക്ക് നോട്ട് എഴുതിയതിന് ശേഷം ഞാൻ നോട്ട് എഴുതാൻ കാണിച്ചു തരാം നോട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് സാഹിലും ബേലയും ദുക്കാൻഡാറും കൂടുള്ള ഒരു വാർത്താലാപം അല്ലെങ്കിൽ ബാച്ചത്ത് എഴുതേണ്ടതാണ് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ അസൈൻമെന്റ് വർക്ക് ഹോംവർക്കാണ് സാഹിൽ ബേല ഓർ ദുക്കാൻഡാർ കെ ബീച്ച് കാ വാർത്താലാപ് ലിഖേ എവിടെ നോട്ട് എഴുതിയതിന് ശേഷം ഓക്കെ ഇപ്പൊ നമ്മള് പട്കത ഉൾപ്പെടെ ആറ് നോട്ട് എഴുതിയിട്ടുണ്ട് പട്കത ഉൾപ്പെടെ ആറ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നത് ഇനി ഏഴാമത്തേതാണ് ഇവിടെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നോക്കുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സാഹിലിനെ പെൻമേ ബജി സാഹിൽ ജമീൻ പർ ചിടക്കുതി സാഹിൽ പെന്നിൽ അവശേഷിച്ചിരുന്ന മഷി തറയിലേക്ക് ചിടക്തി കുടഞ്ഞു കളഞ്ഞു ക്യോ എന്തുകൊണ്ട് പെൺമേൽ നയേ സ്യാഗെ ബർവാനേഗെ പെണ്ണിലേക്ക് പുതിയ മഷി നിറയ്ക്കേണ്ടതുണ്ട് ദുക്കാൻ സെ കടയിൽ നിന്നും ഇസ്ത്രീയെ അതുകൊണ്ട് സാഹിലിനെ പെൺമേൽ വെച്ച് സ്യാഹി ജമീൻ പർ ചിടക്കുതി സാഹിൽ എന്ത് ചെയ്തു പെണ്ണിൽ അവശേഷിച്ചിരുന്ന മഷി തറയിലേക്ക് കുടഞ്ഞു കളഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാഹിൽക്കോ ദുക്കാൻ സെ സ്യാഹി മിലാഹേക്ക സാഹിലിന് കടയിൽ നിന്നും മഷി ലഭിച്ചോ ലഭിച്ചിരുന്നുവോ എന്താ സാഹിൽ കോ ദുക്കാൻ സെ സ്യാഹി നഹീ മിലാ ഹേ ക്യോങ്കി സ്യാഹി കിട്ടിയില്ല കാരണം എന്താണ് സ്യാഹി കി ബോത്തൽ ഖാലി ഹോ ഗയി മഷിയുടെ ബോത്തൽ ബോട്ടിൽ ബോട്ടിൽ ഖാലി ഹോ ജാന ഇല്ല തീർന്നു പോവുക തീർന്നു പോയിരുന്നു ഞാനിവിടെ മറച്ചു പിടിച്ചത് ഞാൻ ഇവിടെ ഇട്ടപ്പം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നോക്കാതെ ആറെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇട്ടത് പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സെവൻത്ത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് എയ്ത്ത് നയൻത്ത് നോക്കൂ ബാദൽ കോ ദേഖ് കർ ഘടേ കോ നെഹി ഡുലാന ചാഹേ ദുക്കാൻദാറിനെ ഏസാ ക്യൂ കഹ ബാദൽ കോ ദേഖ് ദുക്കാൻദാറിന്റെ ഒരു കൊട്ടേഷൻ ആണ് അല്ലെ എന്തുകൊണ്ടാണ് ദുക്കാൻദാർ ഇങ്ങനെ പറഞ്ഞത്
इसका मतलब यह है, इसका अर्थम इदान, मतलब अर्थम इदान, किसी भी बात को ऐदेंगिलुम ओरु कार्यते ठीक ढंग से जानते बिना, शरियाय रीतियिल अरियादे, बिना कुछ भी नहीं करना चाहिए, जानते बिना, जानते बिना एन्नु पर्ञ्ञाल अरियादे, ठीक ढंग से जानते बिना, शरियाय रीतियिलुल्ल धारण इल्लादे कुछ भी नहीं करना चाहिए, ओन्नुम तन्ने चेय्यान पाडिल्ल। और साहिल ने दुकान में स्याही है या नहीं है, साहिल आगटे कड़े मशी उन्डो इल्लियो एन्न नोकादे, इसकी पता लगाए बिना, इदिने कुरिच्च तेरक्कादे, अन्वेषिक्कादे, जमीन पर पेन में बेजी स्याही छिड़क दी, एन्दे एदो पेन्निले मशी अवशेष चिरुन्नद तरयिलेक्क कुड़ंजु कलंजु, इसलिए दुकानदार ने ऐसा कहा, अदुकोंडाण दुकानदार इप्रकारं परंजु। ने अड़ता नोका टेंथ क्वेश्चन, साहिल और बेला के घनिष्ठ संबंध के बारे में कहानीकार ने किस प्रकार वर्णन किया है। साहिल बेलेयुम तम्मिलुल्ल अड़ बंधम ऐटों अड़ संबंध बंधते का कहानीकार ने किस प्रकार वर्णन किया है, कहानीकार इप्रकार वर्णित। साहिल और बेला एक ही कक्षा में एक ही सेक्शन में पढ़ते हैं। साहिल बेलेयुम ओरे क्लासिल ओरे सेक्शनिल पढ़िक्कुन्नवरान। दोनों साथ साथ बैठता ही नहीं, रेंडु पेरुम ओरुमिच्चिरिक्कुन्नु एन्नु मात्रमल्ल बल्कि एक ही काम ही करते रहते हैं, ओरे जोलियुम चेय्तुकोंडेयिरिक्कुम। दोनों एक ही पुस्तक के एक ही पाठ को ही पढ़ते हैं, रेंडु पेरुम ओरे पुस्तकत्तिले ओरे पाठत्ते तन्ने वायिक्कुम। पानी पीने के लिए कक्षा के बीच साहिल जाता है तो वेल कुछ क्लास साहिल पवानी बेला भी पानी पीने जाती है, बेल वेल कुछ इन इन क्लास इत्र वेलू चलास या मनसान वाले सीमप्लैट मलयाल तेपर मलयाल इन पर कही पशे ना क्लास कहेंद प्रतीक्ष इन कंसा कहवस्थर यानि वाकू वेड बै वेड मलयाल मीनि पर भाष पढ़ा मे पेटू क्लास कहूँ इी वीडियो कंत क्वस्टन वे രണ്ട് അഞ്ച് ക്ലാസ് കഴിയുമ്പോൾ ആറ് ക്ലാസ് കഴിയുമ്പോൾ ടെൻത്ത് ക്വസ്റ്റ്യൻ വരെയും ആയി നോട്ട്ബുക്ക് ക്ലിയർ ആയിരിക്കണം. പിന്നെ അത് കൂടാതെ ഒരു അസൈൻമെൻറ്റ് വർക്ക് ഇത് ശേഷം ടെൻത്ത് ക്വസ്റ്റ്യന് ശേഷം നിങ്ങളുടെ ബുക്കിൽ എന്ത് കാണണം, ദുക്കാൻദാറും ബേലയും സാഹിലും തമ്മിലുള്ള സംഭാഷണവും കണ്ടിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെ മേ ആ പ്ലീസ് ഈ കഷാക്കോ സമാപ്ത കർണാ. ദസ്വീ കഷാക്കെ മേരെ പ്യാരേ ബച്ചോ, ആപ് ലോഗോ കെ ലിയേ മേ ഏക് असाइनमेंट दिया था, क्या है, दूसरे भाग के साहिल दुकानदार के दुकान में जाने वाले गए बेला साहिल और दुकानदार के बीच का वार्तालाप लिखे, याद है ना, अब लोग लिखा है या जाएगी इन इंटे वक विशेष अब ए वार्तालाप कई दस कई क्लास या बेल वार्ता ദുക്കാൻദാറും സാഹിലും തമ്മിലുള്ള സംഭാഷണം എഴുതാനായിട്ടായിരുന്നു. സംഭാഷണം എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ അകത്ത് അസൈൻമെൻ്റായിട്ട് അത് എഴുതണമെന്ന് പറഞ്ഞിരുന്നു, അല്ലേ, ഓർമ്മയില്ലേ. അപ്പം നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു, എഴുതിയവരെന്നല്ല എല്ലാവരും, നിങ്ങൾ എഴുതിയ സംഭാഷണത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണോ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഈ പറയുന്ന വിശേഷതകൾ പ്രത്യേകതകൾ നിങ്ങൾ എഴുതിയ വാർത്താലാപിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദേഖിയേ ഹാം മേ വാർത്താലാപക്കി വിശേഷതായെ ലിഖിയേ വാർത്താലാപ് യാ ബാത്ചിത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്നുകിൽ ഈ വേർഡായിരിക്കും ഉപയോഗിച്ച് വരിക, അതല്ല എങ്കിൽ ബാത്ചിത് എന്നായിരിക്കും വരിക. സംഭാഷണം രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ध्यान देने की बातें എന്തൊക്കെയാണ് സംഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. അനൗപചാരികവും അൺഒഫീഷ്യൽ ആയിരിക്കണം. ഔപചാരികതയൊന്നും ഉണ്ടാവുന്ന ആവശ്യമില്ല. കാരണം എന്താ,
സംഭാഷണം ഏത് മേഖലയിൽപ്പെട്ട ആളുകൾക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് നടത്താൻ പറ്റുന്ന ചോദ്യ ഉത്തര രീതിയെയാണ് സംഭാഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നിങ്ങൾക്ക് പക്ഷേ എങ്ങനെയായിരിക്കും വരിക, പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും ഒരു പ്രസംഗം ഒരു സന്ദർഭത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം, പ്രസംഗക്കെ അനുസാർ പ്രശ്നോത്തർ കർണേക്ക് ജരൂരത്ത് ഹെ. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സംഭാഷണം ഇങ്ങനെയുള്ളതാണോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയുള്ളത്, നിങ്ങൾ പ്രസംഗക്കെ അനുസാർ, തന്നിരിക്കുന്ന സന്ദർഭം ഏതാണ്, കടയിൽ മഷി വാങ്ങാൻ പോകുന്ന വേലയും സാഹിലുമാണ്, അവിടെ ചെന്നപ്പോ അവർ കാണുന്ന ദുക്കാൻദാറിനെയാണ്. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണം കഥാപാസന്ദർഭത്തിന് അനുകൂലമായതാണോ. പൂർണ്ണ വാക്യ ഹോനേക്ക് ജരൂരത്ത് നീഹേ, എല്ലാം പൂർണ്ണ വാക്യങ്ങൾ ആവണം എന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാതി വാക്യത്തിൽ ഇട്ടിട്ട് പോകാനല്ല പറയുന്നത്, സാർത്ഥകമായ അർത്ഥവത്തായ പാതി വാക്യങ്ങളും എന്തായിരിക്കാം, സംഭാഷണത്തെ പൂർണ്ണമാക്കുന്നതായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആദ്യം നിങ്ങളോട് ചോദിച്ചു, അബ്ലോഗ് ലിഖാ ഹേ യാ നെഹി, ഹേ എന്ന് പറഞ്ഞാലും നെഹി എന്ന് പറഞ്ഞാലും അവിടെ വാർത്താലാപ് പൂർണ്ണമായി. കാരണം എന്താ, വാർത്താലാപിന്റെ അർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. ഠീക്കേ, വാർത്താലാപിന്റെ അർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. ഇനി അടുത്തത്, അടുത്തത് എന്തായിരുന്നു, പൂർണ്ണവാക്യമോനേക്ക് ജരൂരത്ത് നെഹി ഹേ. അപ്പം ലിഖാ ഹേ യാ ലിഖി ഹേ യാ നെഹി എന്ന് പറഞ്ഞാൽ സംഭാഷണം പൂർണ്ണമായി. അല്ലാതെ ആ ടീച്ചർ ഹംനെ ലിഖാ ഹേ ആപ് ലോഗ് ജിസ് വാർത്താലാപ് ലിഖനേക്കോ കഹാ ധാ ബഹുതോ ഹംനെ പൂരാ കിയാ, ഇങ്ങനെ പൂർണ്ണമായ വാക്യം എഴുതേണ്ട ആവശ്യം എവിടെയില്ല, സംഭാഷണത്തിൽ ഇല്ല. പെഹലേ പ്രശ്നിയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. എന്താണ് പെഹലേ പ്രശ്നക്കേ ഉത്തസേ സംബന്ധ ജോദുക്കൽ, ഒന്നാമത്തെ പെഹലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തോട് കണക്ട് ചെയ്തിട്ട് വേണം സംബന്ധ ജോദുക്കൽ ദൂസര പ്രശ്ന ലിഖനാഹ, രണ്ടാമത്തെ ചോദ്യം എഴുതേണ്ടത്. അതായത് പരസ്പര ബന്ധപ്പെടുത്തി വേണം ആ ചോദ്യവും ഉത്തരവും തയ്യാറാക്കാൻ. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നവരെ നമുക്ക് വേറെ പേര് വിളിക്കേണ്ടി വരും അല്ലെ. അങ്ങനെയല്ല, പരസ്പരം ബന്ധപ്പെടുത്തി വേണം നമ്മൾ സംഭാഷണം നടത്താനായിട്ട് അല്ലെ, എഴുതാനായിട്ട്. മൂന്നാമത്തെ പ്രശ്നം എന്തായിരിക്കണം, തീസര പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, ദ തേർഡ് ക്വസ്റ്റ്യൻ, എങ്ങനെയായിരിക്കണം, ദൂസരയ്ക്ക് ഉത്തർസേ ജോഡുക്ക, രണ്ടാമത്തെ ചോദ്യത്തോട് കണക്ട് ചെയ്തിട്ട് വേണം. അങ്ങനെ ഇസ് പ്രകാർ, ഇപ്രകാരം ഏക ക്രം ഹോനാഹെ, ഒരു ക്രമം വേണം എവിടെ, സംഭാഷണം തയ്യാറാക്കുമ്പോൾ. ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യത്തിൻ്റെ ചോദ്യം ഉത്തരം വരും, ഉത്തരത്തിൻ്റെ ചോദ്യം, അങ്ങനെ കറക്റ്റ് ക്രമമായിട്ട് ഓർഡറായിട്ട് വേണം ഒരു സംഭാഷണം തയ്യാറാക്കാൻ. അപ്പം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സംഭാഷണത്തിൻ്റെ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വിരാമചിഹ്നോങ്കെ പ്രയോഗിച്ചേ വാർത്താലാപ് ഓർ ഭീ സാർത്ഥ പൊതേഹെ. വാർത്താലാപിൻ്റെ അകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് വിരാമചിഹ്നങ്ങൾ, പൂർണ്ണ വിരാമചിഹ്നങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളത്. വിരാമചിഹ്നങ്ങൾ ഏതൊക്കെ വരും, എക്സ്ക്ലമേറ്ററി സൈൻസ് വരും, കോമ വരും, ഫുൾ സ്റ്റോപ്പ് വരും, ഇൻവേർട്ടഡ് കോമാസ് വരും, കൊട്ടേഷൻസിനെ നമ്മൾ ഇൻവേർട്ട് കോമാസിനകത്താക്കി എഴുതും പ്രധാനപ്പെട്ടതെല്ലാം ഉണ്ടെങ്കിൽ. അങ്ങനെ എന്താണ് വിരാമചിഹ്നങ്ങളോടുകൂടിയുള്ള സംഭാഷണം ഒന്നുകൂടി അർത്ഥവത്താക്കും. അതായത് മനസ്സിൻ്റെ ആ ഒരു ഭാവവും കൂടിയാണ് നമ്മളെങ്ങനെ ചിഹ്നങ്ങളിലൂടെ പ്രകടമാക്കുന്നത്. നെക്സ്റ്റ്, പ്രശ്നകർത്തെ സമയം, ഇനി നിങ്ങളെ സഹായിക്കാൻ ടീച്ചർ കുറച്ച് ഹിൻസ് തരുന്നുണ്ട്. പ്രശ്നകർത്തെ സമയം, ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിമ്നലിഖിത പ്രശ്ന സൂചക ശബ്ദോങ്കി, താഴെ എഴുതിയിരിക്കുന്ന, നിമ്നലിഖിതം എന്ന് പറഞ്ഞാൽ താഴെ എഴുതിയിരിക്കുന്ന പ്രശ്ന സൂചക ശബ്ദോങ്കി ജാൻകാരി ഹോനാ ചാഹിയെ, താഴെ എഴുതിയിരിക്കുന്ന ചോദ്യ സൂചകമായ ക്വസ്റ്റ്യൻ വേർഡുകളെ കുറിച്ച് അറിവുണ്ടാവേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ വേണമെന്ന് നോക്കുക. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്, ഒന്നും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ. ക്യാ, ക്യാ വിച്ച് മീൻസ് വാട്ട്സ്, എന്താണ്. കഹാ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർ. ക്യോ, വൈ. കിസേ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കാം കേട്ടോ. കിസ്ക, ആരുടെ. കേസെ, ഹൗ, എങ്ങനെ.
कौन, हु, कब, एप्पोल, किस, एद, अंगने उल्ला ई पदंगलोक्के तन्ने नमुक्क एंतु चेय्यानायिट्ट संभाषणम् एझुतुम्बोल चोदिक्केण्ड चोद्यंगळिल् उल्पेडुत्तानायिट्ट कळियुम् कारणम् ई क्वस्ट्यन् बोर्डुकळोक्के तन्ने चेर्त्तिट्टाण नम्मळ् तिरिच्चु मुरिच्चु क्वस्ट्यन्स् उण्डाक्कुन्नत् अप्पोळ् संभाषणम् एझुतुम्बोळ् एन्तोक्के कार्यंगळाण टीचर् परञ्ञत् संभाषणम् पूर्णवाक्यंगळ् आवणमेन्निल्ल संभाषणम् प्रसंगानुकूल अताण् एट्टवुम् श्रद्धिक्केण्डत् निंगळ् एझुतुन्नत् कथापात्रत्तिन्टे कथासन्दर्भत्तिन् अनुयोज्यमाय കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി വേണം എഴുതാനായിട്ട് പിന്നെ അത് കൂടാതെ വിരാമചിഹ്നങ്ങൾ ഇടേണ്ടിടത്ത് ഇട്ട് അല്ലാതെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ചിഹ്നങ്ങൾ ഇടണം എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ചിഹ്നം കേട്ടി ഇടുന്നല്ല ഇടേണ്ട സ്ഥാനത്ത് വിരാമചിഹ്നങ്ങൾ കൊടുത്തുകൊണ്ട് അർത്ഥവത്താക്കിയ സെന്റൻസ് ആക്കി മാറ്റണം അത് കൂടാതെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരു ക്വസ്റ്റ്യനും ആൻസറും അടുത്ത ക്വസ്റ്റ്യനിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവണം പരസ്പരം ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഒരു സംഭാഷണം തയ്യാറാക്കാനായിട്ട് ओके वार्तालापने कुछ इतने वार्तालाप के बारे में इतना कह गया आप लोगों के पुस्तिका में जो वार्तालाप लिखा है वह वार्तालाप की जांच इसके आधार पर करने पर आप लोग खुद ही अपना नोट पुस्तिका के वार्तालाप का अंक देना है സ്വയം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എഴുതിയിരിക്കുന്ന വാർത്താലാപിൽ നാലിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ടീച്ചർ ഒരു ടീച്ചേഴ്സ് വേർഷൻ അതായത് എങ്ങനെയാണ് ടീച്ചർ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് കണക്ട് ചെയ്യുക നിങ്ങളുടെ കയ്യിലെ ആൻസറും ടീച്ചർ എഴുതിയിരിക്കുന്ന ആൻസറും ഈ തന്നിരിക്കുന്ന എന്താണ് ഹിൻസും എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങളൊന്ന് ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കി എഴുതി അല്ല വായിച്ചു നോക്കിയിട്ട് വീണ്ടും സംഭാഷണം ഒന്നുകൂടി എഴുതി നോക്കുക അങ്ങനെ പ്രസംഗ കഥാപാ സന്ദർഭങ്ങൾക്കനുസരിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ സംഭാഷണങ്ങൾ എഴുതി തയ്യാറാക്കിയെങ്കിൽ മാത്രമേ വരുന്ന കോണ്ടെക്സ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു സംഭാഷണം തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കേ बच्चों आप लोगों से मैंने कहा था मैंने एक वार्तालाप लिखा है वह आप लोगों को दिखाएंगे ठीक है ना നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് നോക്കുക ഏഹേക്ക് ക്യാ ഹേ നമൂന മാത്ര ഹേ ഉദാഹരണം മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും സംഭാഷണങ്ങൾ എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ടീച്ചർ എഴുതിയതിനെ കോപ്പി അടിച്ച് വെക്കുകയല്ല ടീച്ചർ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നോക്കാം സാഹിൽ ബേല ഔർ ദുക്കാൻദാർ കേ ബീച്ച് കാ വാർത്താല സാഹിലും ദുക്കാൻദാറും ബേലയും തമ്മിലുള്ള സംഭാഷണം ബേല ഏക് പെൻ സ്യാഹി ദുബയ ഒരു പേന സ്യാഹി ദോ സ്യാഹി ദേന എന്നുള്ളതിൻ്റെ ആ ഒരു ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് സ്യാഹി ദോ എന്നുള്ളത് അല്ലാതെ രണ്ടെന്നുള്ള മീനിങ് അല്ല കേട്ടോ സ്യാഹി ദേന സ്യാഹി ദോ രണ്ട് ഒരു പേന മഷി തരൂ ഭയ്യ സഹോദര ദുക്കാൻദാർ ഓ ഹോ കണ്ടോ ഓ ഹോ ഒരു നിരാശയാണ് സ്യാഹി കി ബോത്തൽ अभी अभी कदम हो गई है बेटा എന്താ സ്യാഹി കി ബോത്തൽ പെന്നിന്റെ മഷിയുടെ ബോട്ടിൽ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞു പോയതേ ഉള്ളൂ ബേല ലേക്കിൻ എന്നാൽ പറയാൻ വന്നതിന്റെ ഒരു തുടർച്ചയാണ് ഇസ്നേ തോ പെൻമേ ജോ സ്യാഹി ബെച്ചീ തി ഇവനാകട്ടെ പെന്നിൽ ബാക്കി ഉണ്ടായിരുന്ന മഷി ഉസെ ജമീൻ പർ ചിടക്ക് ദിയാ ഹേ ഭൂവ കടത്തറയിലേക്ക് കുടഞ്ഞു കളയുകയും ചെയ്തു അബ് ക്യാ കരേ ഇനി എന്താണ് ചെയ്യുക ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ മാർഗ് ദുക്കാൻദാർ അപ്പോൾ കച്ചവടക്കാരൻ ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ഡുലാന ചാഹിയേ അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകമുള്ള കാര്യങ്ങളെ എന്താക്കണം പ്രത്യേകം ഇൻവേർട്ട് കോമാറ്റീസ് ഇവിടെ ഇടാൻ മറന്നു പോയതാണ് ഇട്ടുതരാം ഇപ്പം ഇവിടെ പ്രത്യേകമായ ഒരു ശൈലി പ്രയോഗിച്ചിരിക്കുകയാണ് അപ്പൊ ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ഡുലാന ചാഹിയേ എന്താണ് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നു ഇതിന്റെ ഈ പ്രയോഗത്തിന്റെ മീനിങ് എന്താ എന്തിനെ കുറിച്ചെങ്കിലും അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അച്ഛാ കിത്തനെയുമേ പട്ടേ ഹോ ഇനി പോട്ടെ എത്രയല്ല പഠിക്കുന്നത് പാഞ്ച്വീമേ അഞ്ചാം ക്ലാസ്സിൽ ആരാ ഉത്തരം പറയുന്നത് സാഹിൽ ടെക്സ്റ്റ് ബുക്കും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ സാഹിൽ ദുക്കാൻദാർ ദോനോ രണ്ടുപേരും
बेला हाँ हाँ हम दोनों एक ही सेक्शन में भी है हाँ हाँ सेक्शन विभाग दुकानदार अच्छा वाले अद्भुत बेटा अब स्याही नहीं मिलेगी मकले इन मश कल ही मिलेगी ना കിട്ടുകയുള്ളൂ സാഹിൽ ഠീക്ക് ഹം ജായേ ആ ശരി ഞങ്ങൾ പോവുകയാണ് ജായേ ഒരു അനുവാദം പോലെയാണ് ബേല ജൽദി ആവോ ബേല വേഗം വരൂ ബേല കോമ ജൽദി ആവോ വേഗം വരൂ ബേല ജരൂർ സാഹിൽ തീർച്ചയായും സാഹിൽ ഓക്കെ അപ്പൊ ഒരു എത്ര എക്സ്ചേഞ്ചുകൾ വന്നിട്ടുണ്ട് പത്ത് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്ര എക്സ്ചേഞ്ച് ഒരു ഉത്തരം ഇത്രയും എങ്കിലും നിങ്ങൾക്ക് അഞ്ച് ചോദ്യവും ഉത്തരമെങ്കിലും തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ സംഭാഷണത്തിനകത്ത് എഴുതണം എന്നുള്ളത് നിർബന്ധമാണ് ഓക്കെ